Meera? Meera? ലക്ഷ്മി, ബീവറേജ് തുറക്കാനുള്ള സമയം ആകുന്നല്ലോ ഉള്ളൂ. ഇത്ര നേരത്തെ ഇതുവരെ എങ്ങോട്ടാ പോകുന്നേ? അത് കണ്ടുപിടിക്കണം. രാത്രി ഞാൻ അവനോട് ചോദിച്ചു, മോളെ ഏതാ ഈ കുട്ടീന്ന്? അത് ഡെറാഡോണിലെ ആ ശ്രീനി ഇല്ലേ, ആ കോച്ച്? ശ്രീനിക്ക് പരിചയമുള്ള ഏത് കുടുംബത്തിലെ കുട്ടിയാവള്. ക്രിക്കറ്റ് കോച്ചിങ്ങിന് വേണ്ടി ഇങ്ങോട്ട് അയച്ചതാ. 10 ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോവും. കോച്ചിങ് കഴിയുന്നവരെ ഇവിടെ ഉണ്ടാവൂ. എനിക്കെല്ലാം അറിയാം അച്ഛാ. അത് അഞ്ജുവിന്റെ മോളല്ലേ. അഞ്ജു മരിച്ചു പോയി എന്നുള്ള കാര്യവും എനിക്കറിയാം. അവനെന്ന് എങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് എനിക്കറിയാത്തത്. അവനിപ്പോ ചെയ്യുന്നത് ശരിയായ കാര്യം. ഇപ്പൊ അവന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടല്ലോ. എന്റെ മനസ്സ് പറയുന്നത് മീര കാരണം എല്ലാം ശരിയാവുന്ന. ഡിഫൻസ് കളിക്കുമ്പോ എപ്പോഴും സോഫ്റ്റ് ഹാൻഡിൽ കളിക്കണം. റൈറ്റ് ഹാൻഡിൽ അല്ല, ലെഫ്റ്റ് ഹാൻഡിലെ ഗ്രിപ്പ് കൊടുക്കണ്ട. ഓക്കെ. ഓ, ഐ എം സോറി, ശരിക്കും വേണിച്ചോ കോച്ച്? I think I don't need a wicket keeper. You better stand at third man or fine leg boundary, okay? മനസ്സിലായോ? ശിവാനിയുടെ അച്ഛനാ. നീ എന്തിനാ ആ വീട്ടിൽ താമസിക്കുന്നത്? അവനുമായിട്ട് നിനക്കെന്താ ബന്ധം? എന്റെ കോച്ചാ. ഈ ലോകത്ത് എത്രയോ നല്ല കോച്ചുമാരുണ്ട്, എന്നിട്ട് ഇതുപോലെ വൃത്തികെട്ട ഒരുത്തനെ നിനക്ക് കിട്ടിയല്ലോ. ഈ ലോകത്ത് നല്ല നല്ല എത്ര ആമ്പിള്ളേരുണ്ട്, എന്നിട്ട് നിങ്ങളുടെ മോളെ എന്തിനാ ഇയാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തത്? മീരേ, നീ ഇവിടെ എന്ത് ചെയ്യ? ഈ പാട്ട് എന്റെ മമ്മിക്ക് ഒരുപാട് ഇഷ്ടായിരുന്നു. നീ എന്തിനാ എടുത്തത്? ശിവാനി എന്തിനാ കോച്ചിനെ ഇത്ര പേടിക്കുന്നെ? നമുക്ക് ആരോടെങ്കിലും ഒത്തിരി ഇഷ്ടമുണ്ടെങ്കിൽ അവരെ നമുക്ക് കുറച്ച് പേടിയുണ്ടാവില്ലേ?